പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം ക്രിസ്മസിൻ്റെ ആഴ്ചകളിലേക്ക് കടക്കുകയാണ്. പിറവിത്തിരുന്നാൾ ആഘോഷിക്കുന്നതിന് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ അനുസരണമാണ്. ഈശോയുടെ അനുസരണം പലപ്പോഴും നാം ചിന്താ വിഷയമാക്കാറില്ല. ഗെത്സെമനി തോട്ടത്തിലെ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ട്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അതിലുമുപരിയായിട്ട് വളരെ മുൻപ് തന്നെ ഈശോയുടെ ജനനത്തിൻ്റെ തന്നെ കാരണമായതെന്തെന്നോ, ഈ അനുസരണമാണ്. ഈശോ തൻ്റെ പിതാവായ ദൈവത്തെ അനുസരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിലെ അന്ന് നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർക്ക് അവരോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയായിരുന്നു കാലത്തിൻ്റെ തികവിൽ പിതാവായ ദൈവം. നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അതെ, അവൻ നിൻ്റെ തല തകർക്കും. പ്രിയ സഹോദരങ്ങളെ, ആ വാഗ്ദാനത്തിൻ്റെ ദൈവം നിശ്ചയിച്ച സമയം സമാഗതമായി. അപ്പോൾ ഈശോ മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിക്കാനായിട്ട് തയ്യാറാവുകയാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന അനുസരണയുള്ള ഒരു മകനായിട്ട് ഈശോ മനുഷ്യനായി പിറക്കുകയാണ്. പൗലോസ് ലീഗ അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2:6 മുതലായ തിരുവചനങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ പൗലോസ് ലീഗ പറയുന്നു, ദൈവമെന്ന സമാനത നിലനിർത്തിയുടെ കാര്യമായി പരിഗണിച്ചില്ല. അവിടുന്ന് ഒരു തൻ്റെ തന്നെ ശൂന്യവൽക്കരിച്ച് ഒരു ദാസനെ പോലെ അങ്ങനെ എളിമപ്പെട്ടതും അനുസരിച്ചതും പൗലോസ് ലീഗ വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ അനുസരണം, അത് ഇനി നമ്മൾ യൗസപിതാവിലും നമ്മുടെ പരിശുദ്ധ അമ്മയിലും നമുക്ക് കാണാം. പരിശുദ്ധ അമ്മയുടെ അനുസരണം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഇതാങ്ങയുടെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും വിധേയപ്പെട്ട ആ അമ്മയുടെ അനുസരണം, പരിശുദ്ധ അമ്മയുടെ അനുസരണം നമുക്കേറെ വ്യക്തമാണ്. മാലാഖയോട് മറിയം പറയുകയുണ്ടായല്ലോ, ഇതാ അങ്ങയുടെ ദാസി, അങ്ങേ തിരുവചനം എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മയുടെ അനുസരണം നമുക്ക് അറിയാം. എന്നാൽ യൗസേപിതാവിൻ്റെ അനുസരണത്തെപ്പറ്റി അധികമൊന്നും പലരും ചിന്തിച്ചിട്ടില്ല. എവിടെയാണ് യൗസേപിതാവിൻ്റെ അനുസരണം? കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷമുള്ള ആ കാലത്ത് ജ്ഞാനികൾ ഉണ്ണിയെ കാണാനായിട്ട് വരികയുണ്ടായി, നമുക്കറിയാം. അപ്പോൾ ഹെറോദേസ് ഈ വിവരം അറിഞ്ഞ ഉണ്ണിയെ കൊല്ലണം എന്ന ഒരാഗ്രഹത്താൽ 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ കൊല്ലുവാനായിട്ട് കൽപ്പിച്ചപ്പോൾ മാലാഖ യൗസേപിതാവിനെ അറിയിക്കുകയാണ്, കുഞ്ഞിനെയും അമ്മയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ബത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള ദൂരം എത്രയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇല്ലേ, നിങ്ങൾക്കും പരിശോധിച്ച് കണ്ടെത്താം. ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയത് 690 കിലോമീറ്ററാണ്. 690 കിലോമീറ്റർ ദൂരമാണ് ബത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക്. അവിടെ പോയി അല്പം ആളുകൾ താമസിച്ചപ്പോഴേക്കും മാലാഖ വീണ്ടും ദർശനത്തിലൂടെ അറിയിക്കുകയാണ്, കുഞ്ഞിനെയും കൊണ്ട് നസ്രത്തിലേക്ക് പോവുക. ഈജിപ്തിൽ നിന്ന് നസ്രത്തിലേക്കുള്ള ദൂരം ഇതുപോലെ തന്നെ നാം കണ്ടെത്തുമ്പോൾ അത് 784 കിലോമീറ്റർ ദൂരമാണ്. 784. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ
ഈ പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീയെയും തൻ്റേതല്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും ദൂരമൊക്കെ സഞ്ചരിക്കുവാൻ സന്മനസ്സ് കാണിച്ച അനുസരിച്ച ഔസേ പിതാവിനെ നമുക്ക് കാണാം. പ്രിയ സഹോദരങ്ങളെ, ഈ മൂന്ന് പേരുടെ അനുസരണം നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ അനുസരണത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരണം. അല്ലാതെ നക്ഷത്രം കത്തിച്ചത് കൊണ്ടോ മറ്റ് അലങ്കാരങ്ങൾ ചെയ്തുകൊണ്ടോ ക്രിബുണ്ടാക്കിയത് കൊണ്ടോ പോരാ. അവയെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മൂന്ന് പേരുടെയും അനുസരണം. അനുസരിക്കാൻ നമുക്ക് പഠിക്കാം. നമ്മുടെ കുടുംബത്തിൽ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കില്ല, മകനും മരുമകളും കൂടി അപ്പനെയും അമ്മയെയും എതിർക്കും, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത മക്കൾ. ഇത് കണ്ടാണ് കുഞ്ഞുമക്കൾ വളരുന്നത്. അവർ പിന്നെ അനുസരിക്കുമോ? അനുസരണമില്ലാത്ത കുടുംബങ്ങളായി നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമല്ലേ? തിരുത്താൻ നമുക്ക് ഇടവരട്ടെ. ഈ ക്രിസ്മസിലൂടെ ഈ നമുക്ക് ഈ ചിന്ത വെച്ചുകൊണ്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. നല്ലവനായ ഈശോയുടെ പിറവിത്തിരുന്നാൾ നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്.